നമസ്കാരം, ആയുഷ് കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അഗസ്ത്യചീരയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചീരവർഗ്ഗങ്ങൾ എപ്പോഴും എല്ലാവർക്കും വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുന്ന സസ്യവർഗ്ഗങ്ങളാണ്. നിത്യവും ഒരു ഇലക്കറി കഴിക്കാനായിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. അപ്പോൾ അതിൽ ചീരവർഗ്ഗങ്ങൾ, ഒരുപാട് തരത്തിൽ ചീരവർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഔഷധ സസ്യമാണ് അഗസ്ത്യചീര. നമ്മുടെ അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വൃക്ഷമായിരുന്നു അഗസ്ത്യം. അതുകൊണ്ട് തന്നെയാണ് അതിന് അഗസ്ത്യ എന്ന പേരിൽ ആയുർവേദം അനുശാസിക്കുന്നത്. അഗത്തി എന്ന പേരിലാണ് പൊതുവെ പല സ്ഥലങ്ങളിലും ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ രണ്ട് കളറിലാണ് നമുക്കിത് കാണാൻ കഴിയുക. ചുവന്ന നിറത്തിലുമുണ്ട്, അതുപോലെ തന്നെ വെള്ള നിറത്തിലും. അതിൻ്റെ പുഷ്പമാണ് ഈ രണ്ട് കളറിൽ വരുന്നത്, വെളുത്ത കളറിലും അതുപോലെ ചുവന്ന കളറിലും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ അഗസ്ത്യചീര. നമുക്ക് വീട്ടിലൊക്കെ സുലഭമായിട്ട്, അതായത് ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങുന്ന ഒരു സസ്യമാണിത്. ഒരു പരിസ്ഥിതി ദിനത്തിന് ഞാൻ എൻ്റെ മകനെ കൊണ്ടൊരു തൈ വാങ്ങി വെപ്പിച്ചായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ, അതായത് പിറ്റത്തെ അടുത്ത പരിസ്ഥിതി ദിനത്തിന് അത് അത്യാവശ്യം നന്നായി വളർന്നു, അതുപോലെ തന്നെ കായ്ച്ചു. അപ്പോൾ അതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെയാണ്. എന്നാലും വലിയൊരു മരമായിട്ടത് തീരുന്നില്ല, ചെറിയ അത്യാവശ്യം നല്ലൊരു തണൽ മരമായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലാണ് അഗസ്ത്യയുടെ വൃക്ഷം വളർന്നു വരുന്നത്. ഇതാണ് നമ്മുടെ അഗസ്ത്യചീര മരം. ഒരു 3 വർഷത്തിന് മുമ്പാണ് നമ്മളിതുപോലെ പരിസ്ഥിതി ദിനത്തിന് ഒരു തൈ വാങ്ങി വെച്ചത്. 1 വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം വളർന്നു. നല്ലൊരു തണൽ മരമാണിത്. അഗസ്ത്യചീരയുടെ പൂവും ഇലയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇലയിൽ, ഇല നമ്മുടെ പുളിയിലയോടുകൂടിയൊക്കെ ഒരു സാദൃശ്യമുള്ളതാണ്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു, വാടിപ്പോയി. നമുക്ക് വീഡിയോ കാണാം, അതിനകത്ത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെടിയുടെ. ഇതാണ് നമുക്ക്, ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഈ ഇലയ്ക്ക് നമ്മളൊരു ചവർപ്പുണ്ട്. നമ്മളത് ചീരയായിട്ട് അരിഞ്ഞെടുത്ത് നമ്മളത് തോരൻ വയ്ക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് കാണും. എന്നാൽ തന്നെയും ഒരുപാട് അധികം കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയതാണ് ഇതിൻ്റെ ഇല. ഇത് കഴിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിന് എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അമിതമായ അസ്ഥിസ്രാവം, അതായത് നമ്മുടെ അസ്ഥിയുരുക്കം എന്നൊക്കെ പറയുന്ന പോലെ അസ്ഥിസ്രാവം, ലൂക്കോറിയ, അതിനെല്ലാം വളരെയധികം ഉപയോഗപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. നമുക്ക് നിത്യവും ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവും വളരെയധികം ഔഷധ ഗുണമുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ പൂവ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, കഴിക്കാനാണെങ്കിൽ തന്നെയും വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കെല്ലാം തന്നെ പ്രിയപ്പെട്ടതായിരിക്കും. നമ്മളത് തോരനാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. കുഞ്ഞുമക്കൾക്ക് അതുപോലെ വിറ്റാമിൻ സി, ഇന്നത്തെ കാലത്ത് മിക്കവർക്കും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ, അതായത് നമ്മുടെ പ്രതിരോധ ശേഷി ഇല്ലായ്മ. പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ സി നമുക്ക് ഇതിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഒരു ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തെല്ലാം നോക്കാം. അതായത് നമുക്കതിൻ്റെ കുറച്ച് ഒറ്റമൂലി കൊടുക്കാൻ പറ്റുന്ന ഒറ്റമൂലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇല നമുക്ക് നിത്യവും കഴിക്കാവുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വായിലുണ്ടാകുന്ന വായ്പുണ്ണ്, വാ പൊട്ടൽ. എല്ലാവരും ഒരു പരാതി പറയുന്ന കേൾക്കാം, വാ പൊട്ടുന്നുണ്ട്, എന്ത് ചെയ്യും? ഇതിൻ്റെ കുറച്ച് ഇലയെടുത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ച് 2 നേരം വായിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലുണ്ടാകുന്ന പൊട്ടൽ അകന്നു പോകുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിലും നമുക്ക് അകത്ത് വളരെയധികം നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു സസ്യത്തിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല കഴിക്കുന്നതിലൂടെ ശരീരത്തെ തണുപ്പിക്കുകയും അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ വായ്ക്കുണ്ടാകുന്ന ആ ഓവറായിട്ടുള്ള ചൂട് തട്ടി ഉണ്ടാകുന്ന ആ ഒരു വാപൊട്ടലെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ അതിലൂടെ സാധിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പൂവ് എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ട്
അത് കുറച്ച് പാലിൽ കുറുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അസ്ഥിസ്രാവം, അതായത് വെള്ളപ്പോക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ലൂക്കോറി എന്ന് പറയുന്ന അസുഖം. ഇതിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതിൻ്റെ പൂവ് പാലുമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്ഥിയുരുക്കം കുറയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ പിത്തകഫരോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന പിത്തകഫരോഗങ്ങളിൽ പ്രധാനമായിട്ടും നമുക്കിതിൻ്റെ ഇല പിഴിഞ്ഞ് നസ്യം ചെയ്യാവുന്നതാണ്. നസ്യം ചെയ്യുന്നതിലൂടെ കഫപിത്ത കൊണ്ടുണ്ടാകുന്ന തലവേദന, അതുപോലെ തുമ്മൽ, അധികമായ കഫക്കെട്ട്, ഇവയെല്ലാം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. വിളർച്ച പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. വിളർച്ച അകറ്റാനും പൊതുവേ ഇലക്കറികളെല്ലാം തന്നെ നമ്മുടെ അയണ്ണ വർദ്ധിപ്പിച്ച് ശരീരത്തിൻ്റെ വിളർച്ചയെല്ലാം മാറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ അഗസ്ത്യചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസും കാൽസ്യവും പ്രോട്ടീനും വിറ്റാമിൻസും അയണും എല്ലാം തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന വിളർച്ച, അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന അധികമായ ചൂട്, ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ നമ്മുടെ അഗസ്ത്യചീരയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തലവേദന, തുമ്മൽ, ഇപ്പോൾ വിറ്റാമിൻ സി ചെല്ലുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ശരീരത്തിന് എന്ത് രോഗത്തിനോടും പ്രതികരിക്കാൻ, അതായത് അത് തടഞ്ഞു നിർത്താനുള്ളൊരു ആർജവം ശരീരത്തിന് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ചീരയൊക്കെ ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമോ കഴിക്കുന്നതിലൂടെ, നിത്യവും കഴിക്കാനാണ് പറയുന്നത്, പക്ഷേ നമ്മുടെ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്നതനുസരിച്ച് എല്ലാവരും ഇത് നിത്യവും ശീലിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത്തരം ഇലക്കറികൾ, അതായത് അഗസ്ത്യചീര മാത്രമല്ല മറ്റു പല ഇലക്കറികളും ശരീരത്തിൽ, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമുക്കിത് വളരെയധികം ഗുണം ചെയ്യും. നിശാന്തത, അതായത് രാത്രി ഉണ്ടാകുന്ന ഒരു കാഴ്ച മങ്ങൽ പലർക്കും കണ്ടുവരുന്നതാണ്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഇല നെയ്യിൽ വറുത്ത് 2 നേരം കഴിക്കാവുന്നതാണ്. 2 നേരം കഴിക്കുമ്പോൾ അതുപോലെ നമുക്ക് കണ്ണിനുണ്ടാകുന്ന പല അസുഖങ്ങൾക്ക്, അതായത് വിറ്റാമിൻ സി എയുടെ ഡെഫിഷ്യൻസികൾ നമുക്ക് കണ്ണിന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇത്തരം വിറ്റാമിൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഇലയിൽ അവൈലബിൾ ആണ്, വളരെയധികം സുലഭമാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന പല അസുഖങ്ങൾ മാറ്റിയെടുക്കാനും, അതുപോലെ തന്നെ കുട്ടികൾക്കിപ്പോൾ അലർജി, അവർ അലർജിക്കാണ് എന്തെങ്കിലും ഒരു വസ്തുക്കൾക്കോ, അല്ലെങ്കിൽ അവരുടെ കയ്യിലും കാലിലൊക്കെ കരപ്പം പോലെ ചൂടുകുരു പോലെയൊക്കെ പൊന്തി വരുന്നതിനെല്ലാം ഇതിൻ്റെ പൂവ് തോരൻ വെച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ നീരോടുകൂടി ഉണ്ടാകുന്ന വേദനയും വ്രണം, അതായത് ഒരു കുരു പൊട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്വെല്ലിങ്, ഒരു നീർക്കെട്ട്, വേദനയോടുകൂടി ഉണ്ടാകുന്ന നീർക്കെട്ടിന് ഇതിൻ്റെ കുരു അരച്ച് പുരട്ടാവുന്നതാണ്. പെട്ടെന്ന് നീര് വലിയുകയും അല്ലെങ്കിൽ കുരുവാണെങ്കിൽ അത് വേഗം പൊട്ടിപ്പോവുകയും വീണ്ടും അത് പുരട്ടുമ്പോൾ നമുക്കത് കരിഞ്ഞ് വേഗം കരിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഒരുപാട് തരത്തിലെ ഗുണങ്ങൾ, ഒരുപാട് സമ്പുഷ്ടമായ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ അഗസ്ത്യചീര. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് അഗസ്ത്യചീരയുടെ ഗുണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചുവപ്പുമുണ്ട് വെളുപ്പുമുണ്ട്, ഇങ്ങനെയാണ് നമ്മളതിനെ വേർതിരിക്കുന്നത്. അതിൻ്റെ പൂവിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ അഗസ്ത്യചീരയെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അതിൽ വെളുത്ത പൂവിനാണ് ഗുണം കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു തൈയൊക്കെ മേടിച്ച്, നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈയൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ ഒരു പ്ലാന്റ് മേടിച്ച് എല്ലാവരും വീട്ടിൽ തന്നെ നട്ട് വളർത്തേണ്ടതാണ്. നമുക്ക് ചെറുതിലേ തന്നെ ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ നമ്മൾ നിത്യവും നമുക്ക് അതിൻ്റെ 1-ഓ 2-ഓ ഇല നമുക്ക് തിളപ്പിച്ച് കുടിക്കാനും, അല്ലെങ്കിൽ തിളപ്പിച്ച് കുടിക്കുക എന്ന് വെച്ചാൽ തിളപ്പിച്ച് നമുക്ക് വായിൽ കൊള്ളാനും, ഇതുപോലെ വായ്പുണ്ട് പോലത്തെ അസുഖങ്ങളുള്ളവർക്ക് വായിൽ കൊള്ളാനും, അതുപോലെ തന്നെ തോരൻ വെച്ച് കഴിക്കാനും, കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പൂവാണെങ്കിലും നമുക്ക് നിത്യവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന്, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.